അനുചിതമാണ് എന്ന് മാത്രമല്ല പി പി ദിവ്യ കാണിച്ചത് ശുദ്ധ അസംബന്ധമാണ്, പോക്രിത്തരമാണ്. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ട് നീയൊക്കെ എന്ത് കുന്താറാ നേരുന്നത്? ഒരു മനുഷ്യന്റെ ജീവൻ എടുത്ത അവർ ഒരു ജനപ്രതിനിധിയായി ആ സ്ഥാനത്ത് തുടരാൻ അല്പമെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അവർ ഉടൻ തന്നെ സ്വയം രാജിവെച്ച് മാറി നിന്നുകൊണ്ട് ഒരു അന്വേഷണം നേരിടുകയാണ് വേണ്ടത്. ഈ രാഷ്ട്രീയക്കാരെ നാട്ടിലും ജീവിക്കാൻ മേല, വീട്ടിലും ജീവിക്കാൻ മേല. ഒരു യാത്രയയപ്പ് വേദിയിലേക്ക് എല്ലാ തിരക്ക് മാറ്റിവെച്ച് ഓടിയെത്താൻ അവരെ അവിടെ ആരും ക്ഷണിച്ചിട്ടില്ല, ആരും ആവശ്യപ്പെട്ടിട്ടില്ല പി പി ദിവ്യയുടെ സാന്നിധ്യം. ആവാം കുറച്ചൊക്കെ സ്മാർട്ട്നെസ്, പക്ഷേ പരിധി വിടരുത്, പരിധി വിട്ടാൽ ബോറാവും. സാമാന്യ മര്യാദയുടെ പേരിൽ ഇതേ വ്യക്തി തന്നെയാണ് ക്ഷണിച്ച് അവിടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോഴൊന്നും ഇതുപോലെയുള്ള ഒരു ചെകുത്താൻ കയറിയ മനസ്സുമായാണ് ഇവർ വരുന്നത് എന്ന് അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ടാകില്ല. പ്രാദേശിക ചാനൽ പുറത്തുവിട്ട ആ ദൃശ്യം മുഴുവൻ എടുത്തു നോക്കൂ, എത്രത്തോളം അപമാന ഭാരത്തോടെ തല താഴ്ത്തിയാണ് ഇരിക്കുന്നത്. കേട്ടിരിക്കുന്ന അരുൺ കെ വിജയൻ എന്ന കളക്ടറുടെ മുഖത്തുമുണ്ട് അതേ അപമാന ഭാരം. ഒരു പാവപ്പെട്ട കുടുംബത്തിനെ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്ന നായ്ക്കളെ? ഒരാൾ സർവീസിലിരുന്നു കൊണ്ട് അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അയാളെ പിടിക്കാൻ സംസ്ഥാന സർക്കാരിന്റെ തന്നെ അന്വേഷണ സംവിധാനങ്ങളിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് എന്ന് അറിയാത്ത ആളൊന്നും അല്ലല്ലോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ. അഹങ്കാരത്തിന് കൈയും കാലും വെക്കുക, എന്നിട്ട് പെണ്ണെന്ന് പേരും. ഇവരങ്ങ് നിയമം കയ്യിലെടുക്കാൻ, പാർട്ടി കോടതി കയ്യിലെടുക്കാൻ പാർട്ടിയുടെ ജഡ്ജിയാണോ ഇവര്? നേരിട്ട് വന്നങ്ങ് വിധി പറഞ്ഞിട്ട് പോകാൻ ഇവന്മാരെയൊന്നും തലേക്കേറ്റി വെക്കാൻ പാടില്ല. പി പി ദിവ്യ ആ യാത്രയപ്പ് യോഗത്തിലേക്ക് വലിഞ്ഞു കയറി വന്ന് തന്റെ ധാർഷ്ട്യവും തന്റെ ഒരു അധികാര പ്രമത്തതയും കണ്ണൂരിലെ പാർട്ടിയുടെയും അതുപോലെ തന്നെ സി പി ഐ എമ്മിന്റെ മേലാളന്മാരുടെയും പിന്തുണ തനിക്കുണ്ട് എന്ന അഹങ്കാരമാണ് പി പി ദിവ്യയെ കൊണ്ട് ഇതൊക്കെ പറയിപ്പിച്ചത്. രാഷ്ട്രീയക്കാരനാ മോളെ, ഏത് സെന്റിമെന്റ്സിനേക്കാൾ അവർക്ക് വലുത് അധികാരം. പി പി ദിവ്യയെ പ്രോസിക്യൂട്ട് ചെയ്യുകയാണ് വേണ്ടത്. ആത്മഹത്യാ പ്രേരണ കുറ്റം തന്നെ അവർക്ക് നേരെ ചുമത്തേണ്ടതാണ് എന്നുള്ളതാണ് ഈ വിഷയത്തിലെ എന്റെ ടേക്ക്. നിരപരാധിയായ ഒരു പെൺകുട്ടിയെ കുറ്റവാളിയാക്കിയതിന് ഈ നാട്ടിലുള്ള ശിക്ഷ നീ അനുഭവിക്കണം. കാന്തൂരിലെ സംരംഭകന്റെ, വ്യവസായിയുടെ, സാജന്റെ ആത്മഹത്യയൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവിടെ സംരംഭകന്റെ കൂടെയല്ലേ നിങ്ങൾ നിന്നത്? ഇവിടെ എന്തുകൊണ്ട് ഇവിടെ അഴിമതി പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ച പി പി ദിവ്യ എന്ന നല്ലവളായ ജനപ്രതിനിധിയുടെ കൂടെ നിൽക്കുന്നില്ല എന്നൊക്കെ ചില ക്യാപ്സൂളുകൾ കണ്ടു. അത് വിഴുങ്ങാൻ തൽക്കാലം താല്പര്യമില്ല. കാര്യങ്ങളൊക്കെ കൈവിട്ടു പോയല്ലോ. ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ.